വിമർശനങ്ങൾക്ക് മറുപടിയുമായി ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. ഇപ്പോഴും സർവീസിൽ തുടരുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്നുള്ള വിമർശനങ്ങളോട് സഹതാപം മാത്രം. മുഖ്യമന്ത്രിമാരല്ല ജഡ്ജിമാരെ നിയമിക്കുന്നത്. മോദിയും മൻമോഹൻ സിംഗും ഒരുപോലെ അംഗീകരിച്ചത് തനിക്കെന്തോ ഗുണമുള്ളത് കൊണ്ടല്ലേ എന്നും സിറിയക് ജോസഫ് കൊച്ചിയിൽ പറഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായി നിയമിച്ചത് കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. എന്നെ ഐ ടി ചെയർമാനായിട്ട് നിയമിച്ചത് ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണ്, അല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ബി ജെ പി കാരനായ നരേന്ദ്രമോദിയും. ഈ മൻമോഹൻ സിംഗും നരേന്ദ്രമോദിയും ഒരുപോലെ എന്നെ ഇത്രയധികം ഈ സ്ഥാനത്തിൽ കൊണ്ടു നടക്കണമെങ്കിൽ എന്തോ ഒരു പ്രത്യേകത എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യാത്തൊരു കാര്യം. പിണറായി വിജയൻ മുഖ്യമന്ത്രി എൽ ഡി എഫ് ഗവൺമെന്റ് ലോകായുക്തായ സർക്കാരിന്റെ ശമ്പളം വെട്ടി എനിക്ക് ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, കഴിഞ്ഞ ദിവസത്തെ പ്രസ് റിലീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിലുണ്ടായ വിമർശനങ്ങൾ, അതിനോടൊക്കെ എങ്ങനെയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് പ്രതികരിക്കുന്നത്? തന്നെ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് പങ്കെടുത്ത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റിസ് സിറിയക് ജോസഫ് പരാമർശിച്ച വിമർശനത്തിനെല്ലാം മറുപടി നൽകിയിരിക്കുന്നത്, അതായത് ഇപ്പോഴും സർവീസിൽ തുടരുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. നേരത്തെ ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ള പദവികൾ അദ്ദേഹം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ പദവി, അതോടൊപ്പം ലോകായുക്ത തുടങ്ങിയ വിവിധ പദവികളിൽ താൻ എത്തിയതിനെ പലരും പല വിമർശനങ്ങളോടുകൂടിയാണ് കാണുന്നത്. കാരണം അതെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സമയത്ത് വിവിധ മുഖ്യമന്ത്രിമാരുടെ കാലത്തായിരുന്നു താൻ വിവിധ പദവികൾ വഹിച്ചിരുന്നത്, വിവിധ പ്രധാനമന്ത്രിമാരുടെ കാലത്തായിരുന്നു താൻ വിവിധ പദവികൾ വഹിച്ചിരുന്നത്. ഈയിടെ ചിലർ തന്റെ ഗ്രാഫ് പരിശോധിക്കുന്നതായി കണ്ടു. 12 വർഷം താൻ ഹൈക്കോടതിയിൽ പ്രവർത്തിച്ചിരുന്നു, ഗവൺമെന്റ് ലീഡറായി പ്രവർത്തിച്ചിരുന്നു, എന്നാൽ അത് പല മുഖ്യമന്ത്രിമാരുടെ കാലത്തായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിമാരുടെ ജഡ്ജിമാരെ നിയമിക്കുന്നതെന്ന് പലരും മറന്നു പോകുന്നു. മോദിയും മൻമോഹൻ സിംഗ് ഒരുപോലെ അംഗീകരിച്ചത് തനിക്കെന്തോ ഗുണമുള്ളത് കൊണ്ടല്ലേ എന്നും ജസ്റ്റിസ് സിറിയക് ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നേരത്തെ ഈ ലോകായുക്ത വിധി മാറ്റിയതുമായി തന്നെ ബെഞ്ച് മാറ്റിയതുമായി ബന്ധപ്പെട്ട അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതെല്ലാം ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ലോകായുക്തയുടെ ഒരു വാർത്താക്കുറിപ്പും ഉണ്ടായതാണ്. പക്ഷേ അതിനുശേഷവും ഈ അദ്ദേഹത്തിന്റെ നടപടിക്കെതിരെ സ്ത്രീകൾക്കുള്ള നടപടിക്കെതിരെ വലിയ വിമർശനം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇന്നലെ അദ്ദേഹം എറണാകുളം പി ഒ സിയിലെ കെ സി ബി സി ആസ്ഥാനത്ത് നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗ മധ്യ അദ്ദേഹം ഈ വിമർശനങ്ങളെല്ലാം അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശനത്തെ അക്രമിച്ച് മറുപടി പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഈ പരിപാടിക്ക് ശേഷം, ചടങ്ങിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ഈ വിവാദങ്ങളുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. താൻ അത്തരം ഒരു ഈ വിഷയം വിവാദങ്ങൾ താൻ എന്തായാലും പ്രതികരിക്കാൻ ഇപ്പോൾ ഇല്ല, അത് ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ പരസ്യമായ പ്രതികരണത്തിന് ഇല്ല എന്ന ഒരു മറുപടിയായിരുന്നു ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണത്തിന് കൂടി ജസ്റ്റിസ് തയ്യാറായ സാഹചര്യത്തിൽ നിലവിലുള്ള വിമർശനങ്ങളും പല കാര്യങ്ങളും പ്രതിഷേധങ്ങളും ഈ വിഷയത്തിലുള്ളതെല്ലാം വരും ദിവസങ്ങളിലും പുറത്തു വരും. ഇത്തരത്തിലായിരിക്കും പ്രതിപക്ഷം ഇതിനെതിരായി രംഗത്തെത്തുക. ഈ ഔദ്യോഗിക വിരുന്നിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് പങ്കെടുത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ വിമർശനം ഉയരുന്നുണ്ട്. നേരത്തെ അദ്ദേഹം ഈ ലോകായുക്ത മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസ് ലോകായുക്ത വിധി പറയുന്നത് മാറ്റിവെച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ വിമർശനമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ നടപടിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അദ്ദേഹം സ്ഥാനമാനങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതേ രീതിയിൽ നടപടികൾ സ്വീകരിക്കുന്നത്. മാത്രമല്ല ഈ മുഖ്യമന്ത്രിമാരുള്ള ആ ഒരു വ്യക്തിബന്ധത്തിന്റെ പുറത്താണ് അദ്ദേഹം ഈ ചടങ്ങിൽ ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതും അതോടൊപ്പം മുഖ്യമന്ത്രിയുമായി രഹസ്യമായ കൂടിക്കാഴ്ച നടത്തിയെന്നത് ഉൾപ്പെടെയുള്ള ചില ആരോപണങ്ങളും അദ്ദേഹത്തിന് അവർ ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾക്കെല്ലാം മത്തമിട്ട് തന്നെ അദ്ദേഹം മറുപടി വിശദീകരണം നൽകിയതാണ്, ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ വിശദീകരണം നൽകിയതാണ്. പക്ഷെ ആ വിശദീകരണവും തൃപ്തമായിരുന്നില്ല എന്ന് തന്നെയാണ് അതിനുശേഷമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ. ഇപ്പോൾ
കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ, ലോകായുക്ത വാർത്താക്കുറിപ്പ് കഴിഞ്ഞ ദിവസം ഇറക്കി, അത് തന്നെ ചരിത്രത്തിൽ എത്തരത്തിലുള്ള സംഭവമായി മാറി എന്നറിയാം. ഇപ്പോഴിതാ സിറിയക് ജോസഫ് നേരിട്ട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുകയാണ്. സർവീസിൽ തുടരുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്നുള്ള വിമർശനങ്ങളോട് സഹതാപമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഞാൻ മിടുക്കനാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പൊങ്ങനായി മാത്രമേ ലോകായുക്തയെ കാണാൻ കഴിയൂ. ലോകായുക്ത ഗതികേടെ നിന്റെ പേരോ ലോകായുക്ത എന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. നോക്കൂ, ഈ കേസുമായി ബന്ധപ്പെട്ടില്ല എന്നും അദ്ദേഹം വിവാദ പുരുഷനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ അടുത്ത ഒന്ന് രണ്ട് വർഷങ്ങൾക്കിടയിൽ, ഇപ്പൊ എന്റെ എതിർചേരിയിൽപ്പെട്ടയാളാണ് കെ ടി ജലീൽ, അദ്ദേഹം എന്തെല്ലാം ആരോപണങ്ങൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ലോകായുക്തക്കെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഉപരികോടതിയെ സമീപിച്ചിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ വളരെ ഗൗരവമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച കെ ടി ജലീൽ, അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയുമില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ ശ്രീ ആർ എസ് ശിവകുമാർ ലോകായുക്തയെ സമീപിച്ചു. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. ആ അവകാശവുമായി അദ്ദേഹം അവിടെ സമീപിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഓശാന പടൽ. ഇപ്പൊ പറഞ്ഞല്ലോ, അദ്ദേഹം 70 വയസ്സ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി നേരിട്ടാണ് എന്നെ ലോകായുക്തയാക്കിയത്. മറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞത്, മോദി മൻമോഹൻ സിംഗ് ഒരുപോലെ അംഗീകരിച്ചത് തനിക്ക് എന്തോ ഗുണമുള്ളത് കൊണ്ടല്ലേ എന്നും ചോദിക്കുന്നുണ്ട് അദ്ദേഹം. അല്ല, എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണോ, കഴിവുകേട് കൊണ്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും കഴിവുള്ളത് കൊണ്ടാണോ എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രവൃത്തികൾ വിലയിരുത്തി വേണം. ഇവിടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രവൃത്തികൾ, അത് നോക്കൂ, അദ്ദേഹം ലോകായുക്ത പുറപ്പെടുവിച്ച ഒരു ഓർഡറുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ഈ പുനഃപരിശോധനാ ഹർജി ലോകായുക്ത തള്ളി, 12 തവണ തള്ളി. അതിനെ സംബന്ധിച്ച് അതിന്റെ ഓർഡർ നിലനിൽക്കെ, ആ ഓർഡറും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പത്രക്കും തിറക്കേണ്ട ഗതികേടിലേക്ക് ഒരു ലോകായുക്ത പോയെങ്കിൽ അതിനാരെയാ കുറ്റം പറയേണ്ടത്? പൊതുസമൂഹത്തിന് മനസ്സിലാകാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ലോകായുക്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ടാണല്ലോ മാധ്യമങ്ങളും അതുപോലെ തന്നെ നിയമരംഗത്തുള്ളവരും ഒക്കെ അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിത്വത്തിൽ താങ്കളത് കാണിക്കൂ. ഈ ഇത്രയും വിവാദം ഉണ്ടായപ്പോ വേണ്ട, ലോകായുക്തയുമായി ബന്ധപ്പെട്ട് മാത്രം അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ കേസിലെ ഇടപെടലുകളെ സംബന്ധിച്ച് അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ഏതെങ്കിലും ഒരു മുൻ ന്യായാധിപനോ നിയമരംഗത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തെ താങ്കൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അപ്പോ അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് പബ്ലിക്കിനും നിയമരംഗത്തുള്ളവർക്കും മാധ്യമങ്ങൾക്കും മാത്രമല്ല അദ്ദേഹത്തിനും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നിന് പിറകെ ഒന്നായി സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് വരുന്നത്. ആ സ്റ്റേറ്റ്മെന്റ്സ് പത്രക്കുറിപ്പുമായി വരുന്നു. അദ്ദേഹത്തിന്റെ വിധിയെ സംബന്ധിച്ച് വിധി ന്യായീകരിക്കാൻ പത്രക്കുറിപ്പ് ഇറക്കുന്ന ഒരു ന്യായാധിപനെ നമ്മൾ എന്ത് വിളിക്കണം? അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് വരുന്നു. ആ സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞിട്ട് അതും പോരാഞ്ഞിട്ട് മോദിയുടെ മൻ കി ബാത്ത് പോലെ ഒരു പൊതുയോഗത്തിൽ വിളിച്ചപ്പോ, ഒരു പബ്ലിക് മീറ്റിംഗിൽ വിളിച്ചപ്പോ, അല്ലെങ്കിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ വിളിച്ചപ്പോ അദ്ദേഹം അത് പ്രതികരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ മിടുക്കനാണെന്ന് സ്വയം പറഞ്ഞാൽ പോരല്ലോ, അത് പൊതുസമൂഹത്തിനോട് ബോധ്യപ്പെടണ്ടേ? ഇവിടെ വാദിയായി വന്നയാളിനെ പേപ്പറ്റി എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് എന്ത് അവകാശം? അദ്ദേഹത്തെ ആര് ചുമതലപ്പെടുത്തി? നീതിന്യായ വ്യവസ്ഥയിൽ ഏത് വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം വാദിയെ ഇത്ര രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കോടതിയിൽ തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത്? അപ്പൊ അതിനൊക്കെ ഉത്തരം പറയണ്ടേ? പിന്നെ ഞാൻ അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി മറ്റേ ലാബിൽ പോയതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിനെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലവിലുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം മൗനം പാലിക്കുന്നതിന് അദ്ദേഹത്തിനെതിരായി ഒന്നിനു പിറകെ ഒന്നായി നിരവധി ആരോപണങ്ങൾ. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ പാർട്ടി പോയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് അത് മുൻ ജഡ്ജിമാർക്ക് ബാധകമല്ലാന്ന് അവിടെ പറയുന്നു, അപ്പുറത്തോട്ട് മാറി പറയുന്നു ഞങ്ങൾ ജഡ്ജിമാരുടെ പ്രൊട്ടക്ഷൻ ഉള്ളവരാണെന്ന് പറയുന്നു. അപ്പോ അസംബന്ധം നിറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സുമായി വന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇനിയെങ്കിലും ഈ സായസന്ധിയിലെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായസന്ധിയിലെങ്കിലും ഇതിന് തുനിയരുത് എന്ന് മാത്രമേ അദ്ദേഹത്തോട് സൂചിപ്പിക്കുവാനുള്ളൂ. പറയേണ്ടി വന്നാൽ കൂടുതൽ തുറന്ന് പറയേണ്ടിയും വരും. ശരി, നന്ദി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല പ്രതികരിച്ചതിന്.